നമസ്കാരം അവിട്ടത്തിന്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പൂരോരുട്ടാദിയുടെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ അതായത് കുംഭക്കൂറ് ജനിച്ചവർക്ക് ഈ വാരത്തിൽ പലപ്പോഴും ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് ദൂരയാത്രകളെല്ലാം വേണ്ടി വരുന്നതിനാലും മേലധികാരികളുടെ അഭാവത്തിൽ ചുമതലകളെല്ലാം ഏറ്റെടുത്തും നടത്തേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ടും എല്ലാം സാധിക്കുകയില്ലോ ഇല്ലല്ലോ എന്നൊരു തോന്നലൊക്കെ ഉണ്ടാവും എങ്കിൽ പോലും അഹോരാത്രം പ്രവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിലെല്ലാം കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്തു തീർക്കുവാൻ അവസരം വന്നു ചേരും ഇതിൻ്റെ വെളിച്ചത്തിൽ മിക്ക ദിവസങ്ങളിൽ വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട് വ്യാപാരത്തിലെ മാന്ദ്യമുള്ളൊരവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ചില മേഖലകളെല്ലാം ഒഴിവാക്കി വിറ്റുവരവുള്ള വിഭാഗം മാത്രം നിലനിർത്തുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും അതിനുവേണ്ടി പണം സ്വരൂപിക്കുക അതൊരു ക്രിയാത്മകമായി പ്രവർത്തിക്കുക അതിൻ്റെ ഒരു പദ്ധതികൾ ആവിഷ്കരിക്കുക ഇതിന് തയ്യാറാകുവാനിടയുണ്ട് പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറി ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് സജീവമായി പ്രവർത്തിക്കുന്നതിനാൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിക്ക് അവസരം വന്നു ചേരുവാനിടയുണ്ട് പുത്രൻ വെച്ചതായിട്ടുള്ള കടം വീട്ടുവാനായിട്ട് പൂർവികമായിട്ടുള്ള സ്വത്ത് വിൽക്കേണ്ടതായ സാഹചര്യങ്ങളും അതിനും ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്ന് ചേരുവാനിടയുണ്ട് വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് അവസരം വന്ന് ചേരുവാനിടയുണ്ട് ഉന്നതരുടെ ശുപാർശയിൽ ഉദ്യോഗം നഷ്ടപ്പെടുവാനുള്ള സാഹചര്യത്തിൽ നിന്ന് പിന്മാറുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇതരമായിട്ടുള്ള ചികിത്സാരീതികളെല്ലാം അവലംബിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും സത്യാവസ്ഥകൾ ബോധിപ്പിക്കുന്നതിനാൽ മേലധികാരികളുടെ മിഥ്യാധാരണകളെല്ലാം ഒഴിവാക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് വിതരണ വിപണന മേഖലകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തിക്കുന്നവർക്ക് ഈ ഒരാഴ്ചയിൽ അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനുള്ള സാധ്യത കാണുന്നു സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുവാനും നേർന്ന് കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും സാധ്യതയുണ്ട് വിദേശത്ത് താമസിക്കുന്ന ചിലർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി ജന്മനാട്ടിൽ വന്നു പോകുവാനുള്ള തീരുമാനം തൽക്കാലം ഉപേക്ഷിക്കുകയും അഞ്ചാറ് മാസത്തിന് ശേഷം മാതാപിതാക്കളെ എവിടേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം സാഹചര്യങ്ങൾ ഒരുക്കുവാനിടയുണ്ട് ഏറ്റെടുത്ത ദൗത്യത്തിന് പൂർണ്ണത കൈവരും സർവർക്കും തൃപ്തിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തൊഴിൽ മണ്ഡലങ്ങളൊക്കെ മാറ്റങ്ങൾ വരുത്തുവാൻ സാധ്യത കാണുന്നുണ്ട് ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാനിടയുണ്ട് ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ തീരുമാനിക്കുമെങ്കിൽ പോലും മാതാപിതാക്കളുടെ നിർദ്ദേശപ്രകാരം ഡിസംബർ മാസമാവട്ടെ അഥവാ വരുന്ന പുതുവർഷം തുടങ്ങട്ടെ എന്ന ധാരണ ഉണ്ടാകുവാനിടയുണ്ട് പുനഃപരീക്ഷയിൽ വിജയ ശതമാനം വർദ്ധിക്കുന്നത് വഴി തൃപ്തികരമായിട്ടുള്ള വിദ്യാലയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനിടയുണ്ട് അസുഖങ്ങൾ പലതും വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് പരിശോധനകളൊക്കെ നടത്തും എന്നാൽ പ്രകൃതി ഭക്ഷണ രീതിയും ഭക്ഷണ ക്രമീകരണവും അതിലുപരി ഒരു ഒരു ഒരുപക്ഷെ ആയുർവേദ പ്രകൃതി ചികിത്സാ രീതികളെല്ലാം അനുവർത്തിക്കാം എന്ന ധാരണയോടുകൂടി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട് വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പ്രാരംഭതല ചർച്ചയിൽ പങ്കെടുക്കുവാനും യുക്തമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട് ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കാൻ സാധിക്കും പൊതുവെ പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് നിയമനാനുമതി ലഭിക്കുക വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യുവാനും ഉദ്യോഗാർത്ഥികൾക്ക് അഥവാ ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് പഠിക്കാനും ഒരേപോലെ തന്നെ അവസരമുണ്ടാകുന്നത് ഈ ഒരാഴ്ചയിൽ തീർച്ചയായിട്ടും സ്വീകരിക്കേണ്ടതുമാണ് ഇതാണ് കുംഭക്കൂറ് ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ നമസ്കാരം